എങ്ങനെയാണ് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ. എല്ലാ സുഹൃത്തുക്കൾക്കും ബ്രാൻസോയിലേക്ക് സ്വാഗതം. ഹൗ ടു പ്രിപ്പയർ എ പെർഫെക്റ്റ് കോയിമുട്ട, സോറി, പെർഫെക്റ്റ് ഓംലെറ്റ്. ഇത് മൂന്ന് നാടൻ കോഴിമുട്ടയാണ് ഇപ്പൊ ശരിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട കാരണവൽക്കാരപ്പന കോഴിമുട്ട അല്ലേ, ഐഡിയ ഇല്ലാന്നല്ലേ. കോഴിമുട്ട, സവാള, ആവശ്യത്തിന് സവാള, ആവശ്യത്തിന് സവാള എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സവാള ഏറിയോ എന്നുള്ള സംശയമുണ്ട്. ഇതിലേക്ക് സവാള ചേർത്തതിന് ശേഷം ഉപ്പിട്ടു. ഉപ്പിടുന്നു, ഉപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ കല്ലുപ്പാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ഇളക്കുന്നുണ്ട്. കുറച്ച് കുറവേ കേട്ടോ, അത് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇല്ല, വീഡിയോയിൽ ഉപ്പ് അറിയില്ല. ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി 1.5 സ്പൂൺ വെള്ളം, പച്ചവെള്ളം, സാധാ പച്ചവെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 2 സ്പൂൺ അടിക്കുമ്പോ ഇനി ഒന്ന് ചെറുതാക്കി ചെരിച്ചിട്ട് വേണം അടിക്കാൻ. ഉള്ളി ഒരുപാട് കറി, അതായത് ബീറ്റ് ചെയ്യാൻ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലാത്തവർക്ക് എന്തെങ്കിലും കുറച്ച് ചെരിച്ച് പിടിച്ചടിക്കണം. അവിടെ പച്ച മൂടിയുള്ള ചെറിയൊരു ഡപ്പ് ഉണ്ടായിരിക്കണേ. കുരുമുളക് പൊടി, കുരുമുളക് പൊടി അല്പം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കാനുണ്ട്. പച്ചമുളക് ഇട്ടില്ല കേട്ടോ. ഇല്ല, ഇതാ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകായതിനാൽ കുറച്ച് മാത്രം. ഇനി വീണ്ടും ഒന്നും കൂടെ അടിച്ച് ഇളക്കി വെച്ചു. ഓക്കെ, ഇതൊരു ബാച്ചിലറുടെ റൂമാണ്, പരിമിതികളുണ്ട്, ക്ഷമിക്കുക. വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും നോക്കരുത്. ഇതാ, ഇത് നെയ്യൊന്നുമല്ല, വയനാട്ടിലെ വെളിച്ചെണ്ണയാണ്. ഇവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പരന്ന് 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 ഇതേപോലെ ഇങ്ങനെ ഒഴിക്കണം. സ്ലോ മോഷൻ, സ്ലോ മോഷനിൽ ഇങ്ങനെ ഒഴിക്കണം എന്നോ. ദാ ഒഴുകി ഒഴുകി. ദാ നമുക്കിപ്പോൾ ഇനി ഒരു പണിയില്ലെങ്കിൽ ഇതെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത്. ദാ സ്ലോ മോഷനിൽ. ദാ ഡിസൈൻ നമ്മൾ പണ്ട് ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞതുപോലെ ഇങ്ങനെ ഗെയിം കളിക്കണ പോലെ കാണിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കാര്യം നടക്കും. ചട്ടി ചൂടാവാനുണ്ട്. അതാ ഇതാ ഒഴിച്ചിരിക്കുന്നു, ഇതാ ഒഴിച്ചിരിക്കുന്നു. ഇതാ ചട്ടകം റെഡിയാണ്. ഓക്കെ, ആയിട്ടില്ലല്ലോ മുനീപേ. ഇല്ല, വേവാവുന്നേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ നമ്മളിത് വേവിക്കണം. അല്ല, ഈ ഒരു വേവ് മതി എന്ന് പറയാറായിട്ടില്ല. പെർഫെക്റ്റ് ഓംലെറ്റിന്റെ ബാക്കിൽ ഒരു കുറച്ച് കരിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ അത് തോന്നിയത് മാത്രമല്ല, സത്യമാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല അതിൻ്റെ ഇടയിൽ വാട്സപ്പൊക്കെ നോക്കിയതാണ് പ്രശ്നം. വാട്സപ്പിലും നോക്കി, ശരിയാണ്, അതിനിടയിൽ വാട്സപ്പ് നോക്കി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഓംലെറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ വാട്സപ്പ് നോക്കരുത്. ദാ ഓംലെറ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിരിക്കുന്നു. ഇനി ഇത് എത്രത്തോളം സോഫ്റ്റാണ് എന്ന് നോക്കാം.
സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് ആണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാ പുറം ഭാഗം വാട്സപ്പ് നോക്കി അല്പം കരിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു മാറ്റവുമില്ല. സൂക്ഷിച്ച് നോക്കിക്കോളൂ, കഴിക്കാനും നല്ല രുചിയാണ് ഇങ്ങനെയാവുമ്പോൾ. ഇത്രയും സോഫ്റ്റായ ടേസ്റ്റിയായ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ അഡീഷണലായി ചേർത്ത ഒരേ ഒരു സാധനം 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം മാത്രമാണ്. ഈ വെള്ളം ആവിയായി മുകളിലേക്ക് പൊങ്ങുമ്പോൾ അവിടെ ഒരു ചെറിയ സുഷിരങ്ങൾ പോലെ ഉണ്ടാവുകയും അങ്ങനെയാണ് ഇത് ഇത്രത്തോളം സോഫ്റ്റ് ആവുന്നത് എന്നതാണ് അതിൻ്റെ വശം. സോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഇതുപോലെ മാത്രമേ പിന്നെ നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ഓംലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ.